എപ്പോഴും കഴിക്കുന്നതിന് അല്പം വെറൈറ്റി പിടിക്കലാണ് ഇപ്പോൾ എൻ്റെ പണി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് എരിവും മധുരവും എല്ലാം കൂടി കലർന്നിട്ടുള്ള മസാല പഴംപൊരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പം ഇടിയപ്പം പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂണോളം ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ ഈ മസാല പഴംപൊരി 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ഓട്സ് എടുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. ഒത്തിരി പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരേപോലത്തെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഈ കഷ്ണങ്ങളെല്ലാം കൂടി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലെ പകുതി കഷ്ണങ്ങൾ ഞാൻ ഈ ഓട്സിൻ്റെ പൊടിയിൽ മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് നമ്മൾ വറക്കുമ്പോഴേക്ക് മീൻ കോട്ടിംഗ് ഒക്കെ എണ്ണയിലേക്ക് പൊടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ ബാക്കി കഷ്ണങ്ങളെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇത് വറുത്ത് കോരുന്ന സമയം കൊണ്ട് നമ്മൾ ഓട്സ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ബനാന പീസസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുകൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓട്സ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ഇനി സാദാ പഴംപൊരിയോ അല്ലെങ്കിൽ മസാല പഴംപൊരിയോ ഉണ്ടാക്കുമ്പോഴേക്കും ഇതുപോലെ ഓട്സ് ഒന്ന് കോട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ സോഫ്റ്റും അല്ല, ഓട്സ് കോട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഹാർഡായിട്ട് നല്ല ഒരു ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബാറ്റർ കുറച്ച് മിച്ചം വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സവാള കൂടി അരിഞ്ഞിട്ട് ഓണിയൻ ബജി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.